കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ബാറ്ററി ചാർജ് കൂടുതൽ നേരം എങ്ങനെ നിലനിർത്താനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലുള്ള മൂന്ന് സെറ്റിങ്സുകളാണ് പരിചയപ്പെടുന്നത്. ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് കൂടുതൽ നേരം നിലനിർത്താനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിലെത്തുക. ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 times ക്ലിക്ക് ചെയ്യുക. 7 times ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് സെക്ഷനിൽ തന്നെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന മറ്റൊരു സെറ്റിങ്സ് എനേബിൾ ആവും. 7 times നിങ്ങൾ എബൌട്ട് സെക്ഷനിൽ പോയി ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ലിമിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1, 2, 3, 4 ഒക്കെ ആക്കാം. അതിനോടൊപ്പം തന്നെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നമ്മളുടെ ഫോണിൽ നടക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ എപ്പോൾ വരെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എനേബിൾ ചെയ്ത് വെക്കുന്നു അപ്പോൾ വരെ നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് നടക്കുകയില്ല. ഇതിലൂടെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് കൂടുതൽ നേരം നിലനിർത്താനായിട്ട് സാധിക്കും. രണ്ടാമതുള്ള ഒരു സെറ്റിങ്സ് നമ്മളുടെ ഫോണിൻ്റെ മൊബൈൽ ഡേറ്റ യൂസേജ്. ഫോണിലെ മൊബൈൽ ഡേറ്റ യൂസേജ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. മൊബൈൽ ഡേറ്റ യൂസേജ് സെറ്റിങ്സിൽ എത്താനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ മോഡലിനനുസരിച്ച് പലയിടങ്ങളിലായിട്ടായിരിക്കും കാണുക. നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ ലഭിക്കും. ഡേറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ യൂസേജ് നടത്തുന്നത് ആ ആപ്ലിക്കേഷനുകൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ യൂസേജ് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനിവിടെ മാഗസിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ആക്കി. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെസ്ട്രിക്ട് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ. ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇത് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയോ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സിലെത്തി നിങ്ങളിവിടെ ഒന്നും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളെ നിയന്ത്രിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാതെ ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്തിടും. എല്ലാവരും ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഫോണിൻ്റെ ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും വൈബ്രേഷൻ വരിക. അതിനോടൊപ്പം തന്നെ ഒരു ട്യൂണ് നമുക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും. നോക്കുക, എൻ്റെ ഫോണിൻ്റെ കീപാഡിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കീപാഡ് ട്യൂൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വൈബ്രേഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കും ചെറിയൊരു സൗണ്ട് അല്ലേ കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ എല്ലാം ഉള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ ഫോൺ എത്ര പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്യുന്നു ആ സമയത്തെല്ലാം ഈ വൈബ്രേഷനും ട്യൂണും വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഇത് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഇത് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം സൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൗണ്ട്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് അതർ സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയലിംഗ് കീപാഡ് ട്യൂൺ ഡിസേബിൾ ചെയ്യുക. സ്ക്രീൻ ലോക്ക് സൗണ്ട്, ടച്ച് സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ട് വെൻ ടാപ്പഡ്, വൈബ്രേറ്റ് വെൻ ടാപ്പഡ്, ഇതെല്ലാം ഡിസേബിൾ ചെയ്യുക. ഈ സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർക്കുന്ന സെറ്റിങ്സുകളാണ്. അപ്പോൾ ഈ സെറ്റിങ്സുകൾ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ മൂന്ന് സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് വീഡിയോയുടെ താഴെ തന്നെയുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളിലൂടെയും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായിട്ടുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.